ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നെജസ് വേൾഡ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാ കുഞ്ഞ് ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഞാനിവിടെ വളരെ ടേസ്റ്റിയും ഈസിയുമായ റവ പുഡിങ്ങാണ് ഉണ്ടാക്കിയത് അടിപൊളിയല്ലേ നമുക്ക് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഞാനൊരു പോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അഞ്ഞൂറ് പാല് ചേർക്കണം നല്ല കട്ടിയുള്ള പാലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഐസ്ക്രീമിനും പുഡിങ്ങിനും കട്ടിയുള്ള പാലാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഈ പാല് ചേർക്കാം ചേർത്ത് കൊടുത്തിട്ട് കപ്പ് റവൻ കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ കപ്പ് മതി ഇട്ടോ കുറച്ച് റവ മതി ഒരുപാട് റവൻ്റെ ആവശ്യമൊന്നുമില്ല എന്താ ഇത്രയും മതി ചെറിയ കപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാലും റവയെ നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാരയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രേ പഞ്ചസാര ആണ് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് ഇതൊന്ന് കുറുക്കിയെടുക്കണം വല്ലാതെ കുറുകിപ്പോകുന്നു വേണ്ട റവല്ല നമ്മൾ കുറുക്കിയെടുത്തതിന് ശേഷം അത് താനെ വീണ്ടും കുറുകി വരും അതുകൊണ്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് കുറുക്കിയെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേണം കുറച്ച് വാനില സെൻസും കൂടെ ചേർക്കാം കുറച്ച് മതിട്ടോ വാനില സെൻസ് ഇത് എത്ര മതി നല്ല ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം ഇനി നമുക്ക് ഒരു ട്രേയിലേക്ക് ഇത് ആദ്യം നമുക്ക് ട്രേ എടുത്തിട്ട് കുറച്ച് നെയ്യോ ഓയിലിട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ബദാം ഒന്ന് പൊടിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേറ്റിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഇനി നമുക്ക് ഈ റവയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം റവയുടെ പാലിൻ്റെ എല്ലാം ഫില്ലിംഗ് കൂടെ ചേർത്ത് ഒന്ന് ലെവലാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടം ഉള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം ഞാനിതാ ഇവിടെ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചിരുന്നത് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് ഫ്രീസറിൽ വെക്കാം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം അടിപൊളിയല്ലേ ഇനി ഒന്ന് ആദ്യത്തെ പോലെ തന്നെ നല്ല ഡെക്കറേറ്റ് ഉള്ളത് പോലെ ഒന്ന് വെച്ച് കാണിച്ചു തരാം എങ്ങനെ സൂപ്പറല്ലേ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ